ആത്മവിശ്വാസമുണ്ട്. അത് ഞാൻ കണ്ടതുകൊണ്ട്, ഗൂഗിളും കണ്ടതുകൊണ്ട് അങ്ങനെയായിരിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു, വിചാരിക്കുന്നു. ഞാൻ കണ്ടതുകൊണ്ട് എനിക്ക് ആ ആത്മവിശ്വാസമുണ്ട്. അവർക്കത് ത്രില്ലായി മാറട്ടെ. എന്ത് രീതിയിലായിരിക്കാം ഈ പറയുന്ന ത്രില്ലുണ്ടാവുക എന്നുള്ളത് ആയിരിക്കും സിനിമയുടെ ഭംഗി എന്ന് പറയുന്നത്. വെറുതെ ഇങ്ങനെ ഒരു കമ്മീഷണർ അല്ലെങ്കിൽ ഏകലവ്യൻ, ഭരചന്ദ്രൻ, ടൈഗർ അതുപോലെ ഒരു ത്രില്ലറല്ല. ഇതിനകത്ത് നമ്മളെല്ലാ ക്രൈം സ്റ്റോറീസിലും ഒരു ക്രൈം നടക്കുന്നു, ആരെയോ ആരോ കൊല്ലുന്നു, ഒരു ഉദ്യോഗസ്ഥൻ വരുന്നു, നടക്കുന്നില്ല, അപ്പൊ അയാൾ പറ്റത്തില്ല, മറ്റേയാളെ വരുത്താം എന്ന് പറഞ്ഞ് വരുത്തുന്നു, അതിന്റെ പിന്നാലെ പോകുന്നു. അത് ഞാനായിരിക്കാം, മമ്മൂക്ക ആയിരിക്കാം, ലാലായിരിക്കാം, അല്ലെങ്കിൽ ടോവിനോ ആയിരിക്കാം, ആരും ആയിരിക്കാം. അങ്ങനെ ഒരു ഹണ്ട് ഫോർ ദ കില്ലർ, അതിന്റെ ഫൈൻഡിങ്, അതിന്റെ ആ ഫൈൻഡിങ്ങിലുള്ള ഭയങ്കര ഇൻട്രിക്കറ്റ് ആയിട്ടുള്ള ഏരിയാസ് കൊണ്ടുവന്ന് ത്രില്ലിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നു. ആ ട്വിസ്റ്റ് കൊള്ളാം. ഇപ്പൊ ടൈഗറിന്റെ അവസാനമൊക്കെ നേരെ തിരിയുന്ന, ഞാൻ വെറും ഇതാണെന്ന് വിചാരിച്ചോടാ എന്ന് ചോദിച്ചിട്ട് തോക്കിനകത്ത് ബുള്ളറ്റ് ഇല്ലാതെ ഞാൻ ആ തോക്ക് ഇങ്ങനെ കൈമാറിയത് എല്ലാം തിരിച്ചു. ഭയങ്കര ഈ ട്വിസ്റ്റാണ് ഇപ്പോഴും വർക്കൗട്ട് ആവുന്നത്. അപ്പൊ അത് ഡയറക്ടറുടെയും റൈറ്ററുടെയും അവര് കമ്പൈൽ ചെയ്ത് കൊണ്ടുവരുന്ന ഇഫക്റ്റീവ് ആയിട്ടുള്ള ഫ്രെയിംസിൽ, ക്യാമറാമാന്റെയും അതിനുവേണ്ടി ആർട്ട് ഡയറക്ടർ ഒരുക്കുന്നത്, അതിനുവേണ്ടി റിഫ്ലക്ടർ ഇട്ട് അടിച്ച് എവിടെയൊക്കെയാണ് ലൈറ്റ് വീഴേണ്ടത് നിശ്ചയിക്കുന്ന ആൾക്കാരടക്കമുള്ളവരുടെ കോൺട്രിബ്യൂട്ടറി എഫേർട്ടും അതിന്റെ ഇഫക്റ്റുമാണ് സിനിമയിൽ കാണുന്നത്, അതെ. അതല്ല, ഇതിനകത്ത് അങ്ങനെ ആരെയോ ആരോ കൊന്നതല്ല. ആരെയോ എന്ന് പറയുന്നത് ഭാര്യയാവാം, കൊന്നത് ആവാം, അന്വേഷിക്കുന്നത് ആവാം, അന്വേഷണം നേരെ വിരൽ ചൂണ്ടുന്നത് ആവാം ആവാം. അതാണ് ഇതിനകത്ത് ഒരു ത്രില്ലിംഗ് ഫാക്ടർ എന്ന് പറയുന്നതാണ്. അന്വേഷണത്തിന് വരുന്നത് മകളും ആവാം. അതെ, ഈ ചെയ്തികൾക്ക്, അത് അന്വേഷണമായാലും പാതകത്തിനായാലും ശരി തന്നെ, പിന്തുണയ്ക്കുന്നത് മകനുമാവാം. ആ മകൻ ചിലപ്പോ മകനാവാം. രാധിക ചേച്ചിയോട് വഴക്കിട്ടാലും സുരേഷേടൻ തന്നെ എന്ന് സോറി പറയാറുണ്ട്. എന്താ ഗൂഗിളെ, ഗൂഗിളിന്റെ ഒരു അഭിപ്രായം അതിൽ എന്താണ്? അച്ഛൻ എങ്ങനെയാ വെച്ചാൽ, അച്ഛൻ പൊതുവെ ഒന്നും മനസ്സിലധികം സമയം വെച്ചേക്കത്തില്ല. എന്ത് എത്ര വലിയ കാര്യമാണെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ അത് വിടും. പിന്നെ എല്ലാവരുടെ അടുത്തും ഈക്വൽ ആയിട്ടാ പെരുമാറുന്നത്. മക്കളായാലും അല്ല, പുറത്തുനിന്നുള്ള ആൾക്കാരായാലും, നമ്മൾ പരിചയം ഇല്ലാത്ത ആൾക്കാരും നമ്മൾ അധികം ദേഷ്യപ്പെടില്ലല്ലോ. പക്ഷെ അച്ഛൻ നല്ല പരിചയമുള്ളത് പോലെ ആ പരിചയം ഇല്ലാത്ത ആളുടെ അടുത്തും ദേഷ്യപ്പെടും, വളരെ സിൻസിയർ ആയിട്ടാണ് ദേഷ്യപ്പെടുന്നത് പോലും. അപ്പം എനിക്ക് മനസ്സിലായത് അച്ഛൻ അങ്ങനെ സോറി എന്ന് പറയേണ്ടി വരില്ല.